പിന്നെ ഭിന്നിപ്പുണ്ടായത് എവിടുന്നാന്ന് ഇപ്പൊ പറയാനുള്ള സമയമില്ല. അതിൻഷാള്ള നമുക്ക് പിന്നീട് പറയാം. നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉറച്ചു നിൽക്കുന്ന ഈ കെ ഉഗ്ര മുസ്ലിയ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ശരീഅത്ത് വിവാദം വന്നപ്പോ സമസ്ത കേരള ജമീയത്തുൽ ഉലമ യോഗം ചേർന്ന് ആ യോഗത്തിൽ ഈ കെ അടക്കം നമുക്ക് രാജീവ് ഗാന്ധിയെ കാണണം, മെമ്മോറാണ്ടം കൊടുക്കണം, അത് ഉള്ളാളങ്ങളും ഈ കെ മുസ്ലിനും എ പി ഉറുസേനയും പോകണം എന്ന് തീരുമാനിച്ച് മെമ്മോറാണ്ടം എഴുതി റിക്കാർഡാക്കി എന്നിട്ട് പോകാൻ തീരുമാനിച്ചപ്പോ ആ തീരുമാനിച്ചത് മുടക്കാൻ വേണ്ടി മുജാഹിദ് ലോബിയായ സേട്ടുവും മറ്റു പലരും രംഗത്ത് വന്നു. ആ രംഗത്ത് വന്നതിൽ പി എം അബൂക്കറുണ്ട്, സി കെ പി ചെറിയ മുക്കയുണ്ട്, മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുണ്ട്. സി കെ പി ചെറിയ മുക്കയുടെ കെയർഓഫിലും തലശ്ശേരി വി കെ ഉപ്രസ്ഥാനിക്ക് ഒരു സൽക്കാരം തന്നെ കൊടുത്തിരുന്നു. അന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തവരെ കൂടെ ഉണ്ടാകും, ഞാൻ വെറുതെ പറയുകയല്ല. ആ യോഗത്തിലാണ്, ആ സ്വകാര്യ സംഭാഷണത്തിലാണ് എ പി എ സമസ്തയിൽ പുറത്താക്കണമെന്ന് ഇ കെയോട് സ്വകാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് വിഷയം പറയാനുണ്ട്, ഇപ്പോഴും ഇവിടെ എനിക്ക് സമയമില്ല. അവിടെ ഞാൻ ഇപ്പോൾ പറയില്ല, നമുക്ക് പെർമിറ്റിന് സന്ദർഭം കണക്കുണ്ടല്ലോ, അതുകൊണ്ട് പറയുന്നില്ല. പിന്നെയോ ഇ കെ മുസ്ലിയാർ ഒരു കാലത്ത് ചെറിയ പ്രസംഗകനായിരുന്ന എന്നെ വിളിച്ച് ഈ സുന്നത്തിമാഅത്തിന്റെ കാര്യം അവിടെയൊക്കെ പറയുന്നതായിട്ട് സന്തോഷമുണ്ടെന്ന് ആശീർവദിച്ച ആളാണ്. എന്നാൽ അതേ ഇ കെ മുസ്ലിയാർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം പറയുന്ന എന്റെ ജോഡുകൊണ്ട് ഞാൻ കേട്ടു, അവനിപ്പോ വഹാബികൾക്കെതിരെ ഒരു റെഡിമെയ്ഡ് പ്രസംഗം കൊണ്ട് നടക്കുകയാണ് എന്ന് മുജാഹിദിനെതിരെ പ്രസംഗിക്കുന്നതിനെതിരായി ഇ കെയുടെ നാവിൽ എന്ന് പറഞ്ഞ വാക്ക് എന്റെ കാതുകൊണ്ട് ഞാൻ നേരിൽ കേട്ടതിരിക്കുന്നു ഓർമ്മയുണ്ട്. മുജാഹിദിനെതിരെ പ്രസംഗിക്കുന്ന കംപ്ലൈന്റ് പറഞ്ഞത് അങ്ങനെ ഈ കെക്കെന്തോ ഒരു മനമാറ്റമുണ്ടായി. അവസാനം നീക്കി അതിൽ തോവ ചെയ്തിട്ടുണ്ട്. അതാണ് നേരത്തെ ഇവിടെ മലശ്ശേരി അസം മുസ്ലിയാർ പറഞ്ഞത്, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തെ നമ്മെ അള്ളാഹു സ്വർഗത്തിൽ നിർമ്മിച്ചു കൊടുക്കുമാറാകട്ടെ. ആരെങ്കിലും ഒരാള് തോവ ചെയ്താൽ, തോവ ചെയ്താൽ തെറ്റില്ലാത്തവരെ പോലെയാണെന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇ കെ ഉഗ്രസേനയുടെ കുറ്റവും കുറവുമെന്നും ആരും പറയരുതെന്നും താലിബുകളോട് ഞാൻ പറയുകയാണ്. അദ്ദേഹം അതിൽ പിന്നീട് തോവ ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് അന്ന് അങ്ങനെ ഒരു മനമാറ്റമുണ്ടായി. ആ മനമാറ്റമുള്ള കാലത്ത് ഇ കെ പ്രസംഗിച്ചു, തറാവീഹ് 20 ഓട്ടത് വല്ല പ്രശ്നം, കൈ എവിടെ കിട്ടിയാൽ എന്താടാ, പ്രസംഗിച്ച് നേരിൽ കേട്ടവരാണ് ഞങ്ങൾ, നേരിൽ കേട്ടവരാണ് ഞങ്ങൾ, നിഷേധിക്കാൻ കഴിയോ? അപ്പൊ നമ്മുടെ ആലിമ്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് അന്താളിച്ചു. അതോടുകൂടെ പിന്നെ നടന്ന നാടകങ്ങളൊക്കെ പലരാ. സമസ്ത കേരള ജമീയത്തുള്ള വലിയൊരു മുദ്രസമാരെടുക്കുന്നതിന് പകരം ദിവസേന ക്ലീൻ ഷേവിംഗ് ചെയ്യുന്ന ആളുകളെ ആ മുഷാവറിലേക്ക് നോമിനേറ്റ് ചെയ്തത്. ക്ലീൻ ഷേവ് രാവിലെ തന്നെ ഷേവിംഗ്, നിങ്ങൾ എന്താ ഷേവിംഗ്? ഞാൻ മുഷാവർക്ക് വേണ്ടി എന്നാ പറയുന്നു. അപ്പൊ ആ രൂപത്തിലുള്ള ആളുകളെ സമസ്ത കേരള ജമീയത്തുള്ളിലേക്ക് നോമിനേറ്റ് ചെയ്തു. എന്റെ സമസ്തയിൽ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട ഉള്ളാളങ്ങൾ ഇല്ലാത്ത യോഗത്തിലായിരുന്നു നടന്നത്. ആ മൃഗീയ ഭൂരിപക്ഷത്തിന്റെ മറവിൽ യഥാർത്ഥ പണ്ഡിതന്മാരെ പുറത്താക്കാൻ തീരുമാനമെടുക്കാൻ വേറെ ഒരു കമ്മിറ്റിക്കാരുടെ ഓഫീസിലേക്ക് ഇ കെ ഉഗ്രസേനയിൽ പോയി. അതിന്റെയൊക്കെ ചരിത്രങ്ങൾ പറയാനുണ്ട്, നിങ്ങൾക്ക് വിശദമായി പഠിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ സമസ്തയുടെ ചരിത്രം എന്ന ഈ പുസ്തകം നിങ്ങളൊന്ന് വായിക്കണമെന്ന് ഞാനിപ്പോൾ നിർദ്ദേശിക്കുകയാണ് സഹോദരന്മാരെ. എന്നിട്ട് അവസാനം ഒരു യോഗത്തിൽ സമസ്തയുടെ മിനിറ്റ്സ് മുഴുവനും മാറ്റി എഴുതാനും ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാനും ഇ കെക്ക് അനുമതി കൊടുക്കണമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉള്ളാളത്തങ്ങളും കാന്തപുരം ഉസ്താദും എം എൽ ഉസ്താദൊക്കെ പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതാൻ വിട്ടുതന്നുകൂടാ, സമസ്തയുടെ മിനിറ്റ്സ് പൂർവ്വകാല ആലിമ്യങ്ങൾ കൈകാര്യം ചെയ്ത മിനിറ്റ്സ് ആണ്, അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഇവിടെ വിതരണം, ഞങ്ങൾക്ക് അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാൻ വിട്ടുകൂടാ, നിങ്ങൾ അതിന് വേണ്ടതൊക്കെ ചെയ്യുക, ഞങ്ങൾക്കൊക്കെ കാണിച്ച് അവസാനം പാസ്സാക്കും. അത് പറ്റില്ല, ഇഷ്ടം പോലെ വിടാൻ എഴുതാൻ വേണ്ടി, കൈകാര്യം ചെയ്യാൻ വേണ്ടി, മിനിറ്റ്സ് ഒക്കെ മാറ്റി എഴുതാൻ വേണ്ടി അധികാരം നൽകണം. അപ്പോ ബഹുമാനപ്പെട്ട എം എ ഉസ്താദിനെ പോലെ ആലിമ്യങ്ങൾ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, എന്നാൽ ഞങ്ങൾ എതിരഭിപ്രായം അവിടെ രേഖപ്പെടുത്തണം, ഞങ്ങൾ എതിരഭിപ്രായം അവിടെ രേഖപ്പെടുത്തണം. അവർ എതിരഭിപ്രായം രേഖപ്പെടുത്തില്ല, ഞങ്ങൾ ഭൂരിപക്ഷം സെച്ച് പാസ്സാക്കും. അതിന് ആ സാധാരണയായി സമസ്തകളിൽ എമിയത്തുമേൽ കണ്യത്തുസ്താദില്ലെങ്കിൽ ഉള്ളാളങ്ങളാണ് അധ്യക്ഷത വഹിക്കാറുള്ളത്. അന്ന് നേരത്തെ തന്നെ കെ കെ ഉഗ്രസ്വരത്തിൽ വിളിച്ച് അധ്യക്ഷനാക്കി, എന്നിട്ടാണ് ഈ തീരുമാനം ഒപ്പിക്കുന്നത്. അങ്ങനെ ഇഷ്ടാനുസരണം മിനിറ്റ്സ് മാറ്റാൻ വേണ്ടി അവിടെയുള്ള ആളുകൾ 11 ആളുകൾ അതിനോട് യോജിക്കുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ യോജിക്കില്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എതിരഭിപ്രായം രേഖപ്പെടുത്തണം, അതും രേഖപ്പെടുത്തില്ല. അത് അപ്പോഴത്തെ പറഞ്ഞു, എന്നാൽ പിന്നെ കളവിന് കൂട്ടുനിന്നുകൊണ്ട് ഞങ്ങൾ ഇതിനില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉള്ളാർത്ഥങ്ങൾ അടക്കം 11 ആളുകൾ ഇറങ്ങി വന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട കന്യത്തുസ്താദിനോട് ജനറൽ ബോഡി വിളിക്കാൻ ആവശ്യപ്പെട്ടു, ഇക്കെ ഉംസിയാരോട് ആവശ്യപ്പെട്ടു. അവർ ജനറൽ ബോഡി വിളിക്കാൻ തയ്യാറായില്ല. കന്യത്തുസ്താദ് അങ്ങനത്തെ ഒരു രംഗത്തല്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഒരു മഹാനാണ്, പക്ഷെ അങ്ങനത്തെ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റർ രേഖ കാര്യങ്ങൾ നോക്കുന്ന രംഗത്തല്ല മഹാനവർന്നുള്ളത്. അങ്ങനെ വിളിച്ചില്ല. അപ്പോഴാ ജനറൽ ബോഡി വിളിച്ചു ചേർത്തുള്ള നിങ്ങൾ വൈസ് പ്രസിഡന്റാണ്, കാന്തപുരം ഉസ്താദ് ജോയിന്റ് സെക്രട്ടറി ആണെന്ന് അങ്ങനെ ജനറൽ ബോഡി വിളിച്ചു ചേർത്തു. ആ ജനറൽ ബോഡിയിലാണ് ആദ്യത്തെ മുഷാവറ വീഴ്ച വിട്ടു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഉള്ളാളങ്ങൾ പ്രസിഡന്റും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായി സമസ്ത കേരള ജമീയത്തുമാർക്ക് പുതിയ ഭരണസമിതി ഉണ്ടായി. ആ ഭരണസമിതിയുടെ ലിസ്റ്റുമായിട്ടാണ് പ്രശ്നമുണ്ടായത്. അവസാനം നമ്മൾ ഇപ്പോഴത്തെ അപ്പുറത്തെ
പുതിയ പ്രസിഡന്റും പറഞ്ഞു എന്താണ് രജിസ്ട്രാർ സ്വീകരിച്ച റെഡി എന്നാ ഇപ്പൊ രജിസ്ട്രാർ സ്വീകരിച്ചതോ ഇപ്പോൾ കൊല്ലങ്ങളായി റിസാപീസിൽ ഉള്ളത് നമ്മുടെ സമസ്തയാകുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരെയും അറിയിച്ചുകൊണ്ട് കേസും കാര്യവും ഒക്കെ പറയുമ്പോൾ അള്ളാഹുവിന് ഭയപ്പെട്ട് വിഷയം പറയണമെന്ന് മാത്രം പറഞ്ഞു സമയമില്ലാത്തതുകൊണ്ട് ഞാൻ